പരിശുദ്ധ ബാനയുടെ ആഘോഷത്തിലാണ് പുരുഷിതനും ഉത്ഥിതനുമായ ഈശോയെയാണ് ഈ കുർബാനയിൽ അത്യന്തം നമ്മൾ അനുസ്മരിക്കുന്നത്. സുലിഹന്മാരെല്ലാവരും ആ വലിയ രഹസ്യത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. അതുകൊണ്ടാണ് സുലിഹന്മാരുടെ ഭക്തി സാർവത്രിക സഭയിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത്. നമ്മളുടെ ഈ ദേവാലയം പ്രധാനമായിട്ടും മാറിയം സെപ്പിൻ്റെ നാമത്തിലാണ്. സെൻറ്റ് ജോസഫ് ചർച്ചാണ് ഇടവകയാണിത്. അവിടെ സെൻറ്റ് ജൂഡിൻ്റെ യൂദാസ് തദേവൂസിൻ്റെ ഷ്രൈനും നൊവേനയും മറ്റ് ആരാധനാ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ ദേവാലയവും ഈ ഇടവകയും സെൻറ്റ് ജൂഡിനോടുള്ള പ്രത്യേകമായ നമ്മളുടെ വണക്കത്തിൻ്റെ അടയാളമായിട്ട് അറിയപ്പെടുന്ന കേന്ദ്രമാണ്. അതെല്ലാം നമ്മൾ പരിശുദ്ധ കുർബാനയോടും ദൈവവചന വ്യാഖ്യാനത്തോടും ചേർത്ത് വെച്ചാണ് മനസ്സിലാക്കുന്നത്. ഇതര പ്രാർത്ഥനകളെല്ലാം കുർബാനയിലേക്ക് എത്തേണ്ടതും കുർബാനയിൽ നമുക്ക് കൂടുതൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുമെല്ലാം നന്നായിട്ട് പങ്കെടുക്കാനായിട്ട് ഉപകാരപ്പെടുത്തേണ്ടതുമായ കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഭക്തി പ്രകടനങ്ങളുണ്ട്, വ്യാസങ്ങളുണ്ട്, ഭക്തിയുടെ ചര്യകളുണ്ട്. സുലിഹന്മാരോടുള്ള ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. സെൻറ്റ് ജൂഡിനോടുള്ളത് വളരെ കേന്ദ്രിതമായ രീതിയിൽ ഇവിടെ നമുക്കുണ്ട്. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ഡിവോഷൻസും ഭക്തികളും സഭാത്മകമായിരിക്കണം, വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ടായിരിക്കണം. കുർബാനയുടെ ആ രഹസ്യം എന്താണെന്ന് നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരുന്ന കാര്യവുമായിരിക്കണം. കുർബാനയോടും സഭയോടും അടിസ്ഥാനപരമായ ദൈവശാസ്ത്രത്തോടും ബന്ധപ്പെടാത്ത ഭക്തികൾ ചിലപ്പോഴെങ്കിലും ആ ഡിവോഷൻ ഡിവോഷണലിസമായിട്ട് മാറിപ്പോകാം. എന്ന് പറഞ്ഞാൽ നമുക്കത് മതി, മറ്റ് ഗൗരവതരമായ ലിറ്റർജിക്കൽ താല്പര്യങ്ങൾ നമുക്ക് ഇല്ലാതെ പോകാനുള്ള സാഹചര്യങ്ങളും ചിലപ്പോഴെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളുടെ ഭക്തി യൂദാസ് തദേവൂസിനോടുള്ള ഭക്തി ഈശോയെ കൂടുതൽ അടുത്തറിയുന്നതിനും പരിശുദ്ധ കുർബാനയുടെ രഹസ്യം കൂടുതലായിട്ട് നമുക്ക് പഠിക്കുന്നതിനും വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട വിചാരിച്ചൻ ഇവിടെ യൂക്കരിസ്റ്റിക് കൺവെൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ലിറ്റർജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റ് എന്തെല്ലാം കാര്യം ചെയ്താലും ദൈവശാസ്ത്രപരമായ ഭാഷയിൽ പറഞ്ഞാൽ സറഗേറ്റ് ലിറ്റർജി പോലെ ഇരിക്കുന്നു. സറഗേറ്റ് മദറിനെ കുറിച്ച് നമുക്കറിയാം, അതായത് നമ്മൾ വേറൊരാളെ സഹായിക്കുകയാണ്, ഒരമ്മ അവരുടെ ഉദരം നൽകി സഹായിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞുമായിട്ടുള്ള സാധാരണഗതിയിലുള്ള ബന്ധം അല്ലല്ലോ അത്. അപ്പോൾ ലിറ്റർജികൾക്കും അങ്ങനെ പറ്റാം. കുർബാനയിലേക്ക് എത്താണ്ട് പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് സറഗേറ്റ് ലിറ്റർജി എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവതരമായ രീതിയിൽ പരിശുദ്ധ കുർബാനയെയും ദൈവാരാധന ക്രമത്തെയും കാത്ത് പരിപാലിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇന്ന് ഈ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് നിങ്ങൾ ഈ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. കർത്താവ് സംസാരിച്ച പരമായ സുറിയാനി ഭാഷയിലാണ് നമ്മുടെ കുർബാനയുടെ പ്രധാന പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. അങ്ങനെ നമുക്ക് സഭയോടും സഭയുടെ പാരമ്പര്യങ്ങളോടും സഭയുടെ ആത്മാവായിട്ട് നിൽക്കുന്ന സുറിയാനി സംസ്കാരത്തോടും ആക്ഷയോടും നമുക്ക് കൂടുതൽ അടുപ്പവും സ്നേഹവും ഉണ്ടാകേണ്ട അവസരം കൂടിയാകണമിത്. ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. നമ്മുടെ വലിയ തിരുനാൾ ദിവസങ്ങളാണ്. ഒന്ന് ഈ സ്ലിഹായെക്കുറിച്ചുള്ള കാര്യമാണ്. അദ്ദേഹം എഴുതിയ ലേഖനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകളാണ് എനിക്ക് പറയാനുള്ളത്. സ്ലിഹായുടെ പേര് സെൻറ്റ് ജൂഡ് ജൂഡാസ് തദേവൂസ്,
ജൂദാസ് കറിയാത്ത അല്ലാത്തവൻ, ജൂഡ് ഓഫ് ജെയിംസ്, ലെംബേവൂസ് എന്നീ പേരുകളിലെല്ലാം ഈ സ്ലീഹ അറിയപ്പെടുന്നുണ്ട്. സുവിശേഷത്തിലും പാരമ്പര്യത്തിലും എന്ന് നമുക്കറിയാവുന്നതാണ്. ശ്രയോത്തുകാരനല്ലാത്ത യൂദാസ്, അതാണ് യൂദാസ് എന്ന് നമ്മൾ തനിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സെയിന്റ് ജൂഡ് എന്ന് നമ്മൾ പറയുമ്പോഴും ഒക്കെ അർത്ഥമാക്കുന്നത്. കർത്താവ് പ്രത്യേകമായിട്ട് കനിഞ്ഞ് പ്രഭാവരങ്ങൾ നൽകിയ ഒരു സ്ലീഹയാണ്. പരിശുദ്ധ ജീവിതകാലത്ത് ഈശോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് നീ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം വെളിപ്പെടുത്തി, ലോകത്തിന് അത് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ചോദ്യം ചോദിക്കാൻ അറിയാവുന്ന ആളായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു, ദൈവരാജ്യം ദൈവത്തിൻ്റെതാണ്, ദൈവരാജ്യം ഈ ലോകത്തിലാണ്, പക്ഷേ ഈ ലോകത്തിൽ നിന്നല്ല, ഈ ലോകത്തിൻ്റേതല്ല. ഈ ലോകത്തിൻ്റേത് പോലെ നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ദൈവരാജ്യം എന്താണെന്ന് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വെളിപാടിനെക്കുറിച്ചുമെല്ലാം കൂടുതലായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്യണം. നിങ്ങൾക്ക് അറിവുള്ളതാണ്, നമ്മളുടെ ബൈബിളിൽ യൂദാസ് എഴുതിയ ഒരു ലേഖനമുണ്ട്. സെയിന്റ് ജൂഡിൻ്റേതാണ്, തദ്ദേവസിൻ്റേതാണ്, ഒരധ്യായമേ ഉള്ളൂ, ഏറ്റവും ചെറിയൊരു ലേഖനമാണ്. പക്ഷേ നിരവധിയായ കാര്യങ്ങൾ ആ ലേഖനത്തിലൂടെ ഈ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ലേഖനത്തെ സഭയും വേണ്ടതുപോലെ പരിഗണനയിലെടുക്കാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഈ ഒറ്റ അധ്യായമുള്ള ലേഖനത്തിൽ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ മറ്റു ലേഖനങ്ങളുടെ ധാരാളിത്വം നിമിത്തവും ഒരുപക്ഷെ ശ്രദ്ധക്കുറവും കൊണ്ടും സെയിന്റ് ജൂഡിൻ്റെ ആ ലേഖനം ആരാധനക്രമത്തിൽ വേണ്ടതുപോലെ വായിക്കപ്പെടുന്നില്ല, ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പ്രയാസം കൂടി നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. തിരുത്തപ്പെടേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. വലിയൊരു തെറ്റാണത്, വലിയൊരു കുറവാണ്. ആ ശബ്ദം നമ്മൾ നിരന്തരം കേൾക്കണം. പ്രത്യേകിച്ച് സെയിന്റ് ജൂഡിൻ്റെ വെനറേഷൻ കാത്തു സൂക്ഷിക്കുന്ന ഇതുപോലുള്ള ദേവാലയങ്ങളിൽ ഈ ലെറ്റർ, ഈ ലേഖനം ആധുനിക ലോകത്തിനു വേണ്ടി തന്നെയാണ്. വെറും ഒറ്റ അധ്യായം 620 വാക്കുകൾ മാത്രമുള്ള ആ ലേഖനം നിരവധിയായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ച് ഈ സമൂഹത്തെ, അന്നത്തെ ആദിമ സഭയിലെ ആദ്യ നൂറ്റാണ്ടിലെ ആളുകളെ പഠിപ്പിച്ചതുപോലെ നമ്മെയും പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ലേഖനം വ്യാജ പ്രബോധകന്മാർക്ക് എതിരാണ്, വിഘടനവാദികൾക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. സഭയിൽ സമാധാനം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ്. അസംതൃപ്തരായിട്ട് ജീവിക്കരുത്. ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്ക് സങ്കടത്തിൻ്റെ അവസരമുണ്ടാകരുത് എന്ന് ഈ ലേഖനകർത്താവ് സമർത്ഥമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ബിലവഡ്, ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ എന്നാണ് അതിൽ നമ്മെ എല്ലാവരെയും വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം നിരന്തരമായിട്ട് അതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ നിരാശപ്പെടരുത്, നമ്മൾ ഈശോയിലേക്ക് എത്തണം, അവൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരെ മാർഗപ്രംശം വന്ന നക്ഷത്രങ്ങൾ എന്നാണ് ആശണ്ഡികളെ ഈ സെഞ്ചൂട് ആ ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത്. വളരെ ഗൗരവതരമായ താക്കീതുകൾ ഈ ലേഖനത്തിൽ പലയവസരത്തിൽ അദ്ദേഹം നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതാണ്. ഒന്നാം ഒരധ്യായമേ ഉള്ളല്ലോ, അതിൽ 12-13 വാക്യങ്ങൾ, സ്വന്തം കാര്യം മാത്രം നോക്കി തിന്നു കുടിച്ച് മതിച്ച് നടക്കരുത്. ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആവശ്യമില്ലാത്ത ഭക്ഷണമെല്ലാം കഴിക്കുക, ആവശ്യമില്ലാത്തപ്പോൾ ഹോട്ടലിൽ പോവുക, മദ്യപിക്കുക, അതാണ് തിന്ന് കുടിച്ച് മതിച്ച് നടക്കരുത്.
വലിയ വലിയ യാതനയാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. അങ്ങനെ കുടിച്ച് സ്നേഹവിരുന്നുകൾക്ക് പോയിരുന്ന് കളങ്കം ഉണ്ടാക്കരുത്. എത്രയോ സ്ഥലത്ത് നല്ല വിരുന്ന് കൊടുക്കുമ്പോൾ മദ്യപിച്ചിട്ട് ആളുകൾ വന്ന് വടക്കുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സദ്യ താറുമാറാക്കി കളയുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഈ ഗ്രന്ഥകർത്താവ് പറയുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ജലശൂന്യമായ മേഘങ്ങൾ പോലും നമ്മൾ ആകരുത്. നല്ലൊരു മഴക്കാർ കയറി ഇപ്പോഴൊരു മഴ പെയ്യും എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ വേറെ കാറ്റ് വന്ന് ആ മേഘം കൊണ്ടുപോകുന്നത് പോലെ ആകരുത് നമ്മൾ. അലശൂന്യമായ മേഘപ്പാളികൾ പോലെ ആകരുത്. ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെ നല്ല ഫലങ്ങൾ കായ്ക്കും എന്ന് നമ്മൾ കരുതി വച്ചിരിക്കുന്ന ആ കാലാവസ്ഥ വരുമ്പോൾ വൃക്ഷം നല്ലപോലെ വളർന്നു പക്ഷേ ഒരു ഫലവും തന്നില്ല, അതുപോലെ നമ്മളാകരുത്. അലറി കയറി വരുന്ന കടൽത്തിര പോലെ ആകരുത്. അതിൽ ചെളിയാണുള്ളത്, അതെല്ലാവരെയും പ്രയാസപ്പെടുത്തുകയുള്ളൂ. അലഞ്ഞു തിരിയുന്ന നക്ഷത്രങ്ങൾ പോലെ ആകരുത്. അത് വ്യാജ പ്രബോധനങ്ങൾ നടത്തുന്നവരെ കുറിച്ചാണ്. എത്രയോ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ആ ഒരു ചെറിയ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ വിസ്മയം തോന്നും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മറക്കരുത്, മറക്കരുത്, എല്ലാം ഓർത്തിരിക്കണം, നിങ്ങളെ ഓർമ്മപ്പെടുത്തണം. അധ്യാപകർ, വൈദികർ, ശുശ്രൂഷകർ എല്ലാം ഓർമ്മപ്പെടുത്തണം നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, പരിശുദ്ധ റുഹായെക്കുറിച്ച്, ഊദാശകളെക്കുറിച്ച് എല്ലാം ഓർമ്മപ്പെടുത്തണം. നമ്മളൊരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്നവരാണ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ളത്. അത് മറന്നു പോകട്ടെ എന്ന് കരുതുന്നവരുമുണ്ട്. നമ്മൾ മറക്കുന്നത് മാത്രമല്ല, മറക്കാനായിട്ട് പലരെയും നമ്മൾ പ്രേരിപ്പിക്കുന്നത് പോലെയും ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും. അവിടെയാണ് ഈ ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ പ്രത്യേകത. നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസം, പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുകയാണ്. നമ്മൾ ആ പാപം ചെയ്യുന്നത് വഴി വരും തലമുറയ്ക്കാണ് വലിയ നഷ്ടം. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നതും നിയോഗിക്കപ്പെട്ടിരിക്കുന്നതും വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കത്തോലിക്കരായിരിക്കുന്നത്, ഞങ്ങൾ ശുശ്രൂഷകരായിരിക്കുന്നത് പരിശുദ്ധ സഭയുടെ ഈ വിശ്വാസം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സുവിശേഷങ്ങൾ വലിയ നിധിയാണ്. ശ്രീഹന്മാർ ആ നിധിയുടെ ആചാര്യന്മാരാണ്. എല്ലാ ക്രൈസ്തവരും വിശുദ്ധന്മാരാണ്. വിശുദ്ധമായ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നവരും അത് ഓർമ്മപ്പെടുത്തുന്നവരുമാണ്. അതുകൊണ്ടാണ് നമ്മെ അദ്ദേഹം വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. വിശ്വാസത്തിൻ്റെ സംരക്ഷകരായിട്ട് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യാശയുണ്ടായിരിക്കണം. സ്പേ സൽവി എന്ന് പരിശുദ്ധ ബെനഡിക്ട് പിതാവ് എഴുതി നമ്മളെ പഠിപ്പിച്ചല്ലോ. പ്രത്യാശയുള്ളവരായിരിക്കണം. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഒറ്റ ലേഖനത്തിൽ യൂദാസ് തദ്ദേവസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, കായേൻ്റെ മാർഗത്തിൽ നടക്കരുത്. നമുക്കറിയാം കായേൻ്റെ കൊലപാതകയാണ്, ആരെയും നമ്മൾ കൊല്ലരുത്, കായേൻ്റെ മാർഗത്തിൽ കൂടി പോകരുത്. രണ്ട്, ബാലാമിൻ്റെ തെറ്റിൽ വീഴരുത്. ബാലാം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവനാണ്, അന്യ ദൈവങ്ങളെ ആരാധിച്ചിരുന്നവനാണ്. അതുകൊണ്ട് കായേൻ്റെ മാർഗത്തിൽ നടക്കരുത്, ബാലാമിൻ്റെ തെറ്റിൽ വീഴരുത്, കോറഹിൻ്റെ കൂട്ടത്തിൽ പങ്കുചേരരുത്. മോശയ്ക്കെതിരായിട്ട് വലിയ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി മോശയെ തോൽപ്പിച്ച വ്യക്തിയാണ് കോറഹ്. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതെല്ലാം ഇന്നും നമ്മളുടെ ഈ കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണല്ലോ. കൊല്ലരുത്, കായേൻ്റെ മാർഗത്തിൽ പോകരുത്, ബാലാമിൻ്റെ കൂട്ടത്തിൽ ചേരരുത്, സത്യദൈവത്തെ ആരാധിക്കണം, അന്യദൈവങ്ങളെ ആരാധിക്കരുത്. മൂന്ന്, കോറഹിൻ്റെ പ്രക്ഷോഭത്തിൽ പങ്കുകാരാകരുത്. സഭയ്ക്കെതിരായിട്ട് മീറ്റിങ്ങുകൾ കൂടുകയും സഭയെ മലിനമാക്കുകയും ചെയ്യരുത്. കോറഹിൻ്റെ പക്ഷക്കാരാകരുത്. ഇതെല്ലാം നമ്മൾ മനസ്സ് തുറന്ന് വായിക്കുമ്പോൾ ഇന്ന് നമ്മളോട് നേരിട്ട് ഈ ശ്ലീഹ സംസാരിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും.
ആ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് വലിയ ഡോക്സോളജി, വലിയ സ്തുതിപ്പാണ്. 24-25 വാക്യങ്ങൾ, വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്തുവാനും കഴിവുള്ള നമ്മുടെ കർത്താവായ ഈശോമിശിഹാ വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും നമ്മൾ കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ വാക്യത്തിൽ ദൈവശാസ്ത്രത്തിൻ്റെ മുഴുവനും ഒരു സാര സംഗ്രഹമാണ് അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ 23-ാമത്തെ വാക്യത്തിൽ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുക, വളരെ മോശമായ ജീവിതം നയിക്കുന്നവരെ നമ്മൾ പിടിച്ചു കയറ്റണം. മാംസദാഹത്താൽ കളങ്കരഹിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കണം. നല്ല വസ്ത്രം നല്ല ജീവിതത്തിൻ്റെ അടയാളമാണ്, ശുഭ്രവസ്ത്രം ശുദ്ധിയുടെ അടയാളമാണ്. ആ വസ്ത്രം ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയുടെ തനിമയുടെ അടയാളമാണ്. വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രം, മാംസദാഹത്താൽ മോശമാക്കപ്പെടുന്ന വസ്ത്രങ്ങളുമായിട്ട് നമ്മൾ നടക്കരുത്. എത്രയോ വലിയ ധാർമ്മികമായിട്ടുള്ള ഉപദേശമാണ്. പശുപത്തിലി ലേഖനം നമ്മളെല്ലാവരും കാണാതെ പഠിക്കേണ്ടവരാണ്. ഒറ്റ അധ്യായമേ ഉള്ളൂ. ഈ തിരുനാളിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഇന്ന് വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും യൂദാസ് തദേവസ് എഴുതിയ ഈ ലേഖനം വായിക്കണം. ഒറ്റ അധ്യായമേ ഉള്ളൂ, 5-6 മിനിറ്റ്സ് മതി. ഉറക്കെ വായിക്കണം, എല്ലാവരും കേൾക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ലേഖനം എന്നോട് ആണ് സംസാരിക്കുന്നത്, നമ്മളോടാണ് സംസാരിക്കുന്നത്, ഇന്നത്തെ ലോകത്തോടാണ് സംസാരിക്കുന്നത്, ആധുനിക തിന്മകൾക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഈ തിരുനാൾ നമ്മെ കൊണ്ടെത്തിക്കേണ്ടത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലേക്കാണ്, യൂദാസ് തദേവസ് എഴുതിയ ആ ലേഖനത്തിലേക്കാണ്. ആ ലേഖനം ഇന്നും കത്തി പടർന്ന് ലോകം മുഴുവനും എത്തേണ്ട സത്യവിശ്വാസത്തിൻ്റെ ആ വേദനയെ, അതിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോകുന്നത് അഞ്ച് നൂറ്റാണ്ടിൽ തന്നെ കണ്ട് വേദനിച്ച ഒരു ശിഷ്യൻ എഴുതിയതാണ്. അത് നമുക്ക് നിരന്തരമായ പാഠപുസ്തകമായിരിക്കണം. ഞാൻ 1-2 നിമിഷം ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ കുർബാനയിൽ നമ്മുടെ സൂറ മലബാർ സഭയുടെ കലണ്ടർ അനുസരിച്ചുള്ള വായനയാണ് സുവിശേഷത്തിൽ നിന്നെടുത്തത്. അത് പത്രോസിൻ്റെ വീട്ടിൽ പത്രോസിൻ്റെ അമ്മായിമ്മയുടെ രോഗം മാറ്റാനായിട്ട് ഈശോ എത്തുന്നതാണ്. എത്രയോ അമ്മായിമ്മമാരിവിടെ ഇരിപ്പുണ്ട്. ഈ പള്ളി നിറച്ച് അമ്മായിമ്മമാരാണ്. പത്രോസ് അമ്മായിമ്മയുടെ കൂട്ടത്തിലാണ് താമസിച്ചത്. ആ വീട്ടിലേക്കാണ് ഈശോ ചെന്നത്. ഈശോ അതിനു മുമ്പ് ഒരുപാട് അത്ഭുതങ്ങളെല്ലാം ചെയ്ത് സിനഗോഗിൽ നിന്ന് പുറത്തുള്ളവരെ, ശാശുക്കളെയൊക്കെ പുറത്താക്കി വലിയ അത്ഭുതങ്ങളെല്ലാം ചെയ്ത് പത്രോസിൻ്റെ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ മറ്റുള്ളവർ ഇതേക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അയൽപക്കത്തെ രോഗികൾ, അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, മാറാ രോഗങ്ങളുള്ളവർ, മദ്യപിക്കുന്നവർ, മയക്കുമരുന്നുമായിട്ട് നടക്കുന്നവർ, അവരെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് സഹായിക്കണം. ഈ അമ്മായിമ്മയ്ക്ക് അസുഖമാണെന്ന് മറ്റുള്ളവർ ഈശോയോട് പറയുകയാണ് ചെയ്തത്. നമ്മുടെ ജോലി അതാണ്. നമ്മൾ സഹായിക്കണം, നമ്മൾ സഹകരിക്കണം. നമ്മുടെ തൊട്ടുമുറ്റത്ത് അയൽപക്കത്തൊക്കെ താമസിക്കുന്നവരുടെ ആ ഒരു നല്ല ആശ്വാസം കൂടെ നമ്മുടെ വിശുദ്ധിക്ക് കാരണമാകുമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളിൽ ഇടപെടണം. അവർ പറഞ്ഞതുകൊണ്ടാണ് ഈശോ പ്രധാനമായിട്ടും ആ വീട്ടിൽ കയറിയത്. ആ വീട്ടിൽ കയറി ആ അമ്മയ്ക്ക് ഭയങ്കര പനിയായിരുന്നു. ഒരു കാലത്തും ആർക്കും പിടിപെടാത്തതുപോലെയുള്ള പനി. നമ്മൾ പണ്ടൊക്കെ ജ്വരപ്പനി എന്നൊക്കെ പറയുമായിരുന്നത്, വലിയ പനി. എല്ലാവരും പേടിച്ചു, അമ്മ മരിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഈശോ അവളെ തൊട്ടു. ഈശോയുടെ ആ സ്പർശനം അവളുടെ രോഗം എല്ലാം മാറ്റിക്കൊടുത്തു. ഒരു വ്യക്തിയിൽ നിന്ന് പിശാശ് ചാടി ഓടി ഇറങ്ങുന്നത് പോലെയാണ് ഈ അമ്മായിമ്മയിൽ നിന്ന് പനി വിട്ട് ഓടിപ്പോയതെന്ന് വിശുദ്ധനായ അംബ്രോസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈശോ തൊട്ടു, അപ്പോൾ പനി മാറി.
പൂർണ്ണമായിട്ടും മാറി. ആ ഒരു ടച്ച്, ഷീ ക്യാച്ചസ് ഹീലിംഗ് ആൻഡ് ഹോൾനെസ് എന്ന് പിതാക്കന്മാർ പറയും. ഈശോയുടെ ആ ഒരു സ്പർശനം, അതോടുകൂടി ആ അമ്മയുടെ എല്ലാ പ്രയാസങ്ങളും മാറി. ആ വീട് സഭയായിട്ട്, ഡൊമസ്റ്റിക് ചർച്ചായിട്ട് മാറുകയാണ്. നമ്മൾ വീടുകളിൽ വെച്ച് വലിയ പ്രാർത്ഥനകൾ നടത്തുന്ന കാലഘട്ടമാണല്ലോ ഇത്. കുടുംബ കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മയുടെ ഏറ്റവും നല്ല അടിത്തറയാണ് ഇന്നത്തെ തിരുവചനം. പത്രോസിൻ്റെ അമ്മായിമ്മയുടെ ആ വീട്, അവിടെ ഈ രോഗം മാറിക്കഴിഞ്ഞപ്പോൾ അവൾ അവിടെയുള്ള എല്ലാവരെയും ശുശ്രൂഷിക്കുകയാണ്. ദിയാക്കോണൈൻ എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്, ദിയാക്കോണൈൻ, അവിടെയുള്ള എല്ലാവരെയും അവൾ ശുശ്രൂഷിച്ചു. ആ വീട്, പത്രോസിൻ്റെ ആ വീട് അല്ലെങ്കിൽ അമ്മായിമ്മയുടെ ആ വീട് എല്ലാവർക്കും ശുശ്രൂഷ നൽകുന്ന, എല്ലാ രോഗങ്ങളും മാറ്റിക്കളയുന്ന, എല്ലാവരും തമ്മിൽ പരസ്പരമുള്ള സ്നേഹം വരുത്തുന്ന വീടാണ്. മാത്രമല്ല 33-ാം വാക്യത്തിൽ പറയുന്നു, നഗരം മുഴുവനും ഈ വീടിൻ്റെ വാതിൽക്കൽ ഒന്നിച്ചുകൂടി. ഓർത്തു നോക്കിയേ, പട്ടണം മുഴുവനും ഈ വീടിൻ്റെ വാതിൽക്കലേക്ക് എത്തി. ഓംനിസ് ചിവിത്താസ്, എല്ലാ പൗരന്മാരും കോൺഗ്രഗാത്ത, ഒന്നിച്ചുകൂടി. സഭയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് കോൺഗ്രഗാത്ത, ഓംനിസ് ചിവിത്താസ്, എല്ലാ പൗരന്മാരും അവരെ അവിടെ ഒന്നിച്ചുകൂടി വലിയൊരു സഭയായിട്ട് മാറി. സെൻ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും പത്രോസിൻ്റെ വീടാണല്ലോ സഭ എന്നും. അങ്ങനെയാണല്ലോ, എല്ലാവരും സത്യവിശ്വാസികളെ, കത്തോലിക്കര് പത്രോസിനോട് ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത്. പത്രോസിൻ്റെ പരമാധികാരവും പത്രോസിൻ്റെ ശുശ്രൂഷയും നമ്മൾ അംഗീകരിച്ച് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ കത്തോലിക്ക കൂട്ടായ്മയെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞത്, അല്ലെങ്കിലും പത്രോസിൻ്റെ വീടാണല്ലോ സഭ. എത്രയോ അർത്ഥവത്തായ ഒരു റിമാർക്കാണ്. അങ്ങനെ നമ്മൾ ഈ ഇന്നത്തെ ഈ പരിശുദ്ധ കുർബാനയിൽ സെൻറ്റ് ജൂഡിൻ്റെ ലേഖനവും പത്രോസിൻ്റെ വീടിൻ്റെ ആ മഹത്വവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഹൈ ഫീവർ, ഏറ്റവും വലിയ പനി, എല്ലാ രോഗങ്ങളും മാറും. ഈശോയെ കൂട്ടിപ്പിടിച്ചാൽ മതി. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആ മഹത്വം നമ്മൾ കൊണ്ടു നടന്നാൽ മതി. അപ്പോൾ നമുക്ക് ശ്രീഹന്മാരെ കൂടുതൽ അടുത്തറിയാൻ പറ്റും. സെൻറ്റ് ജൂഡിൻ്റെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ എപ്രകാരമാണ് ദൈവാരാധനയോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. നമുക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കാം. നമ്മളുടെ ആരാധനക്രമത്തെ, അതിൻ്റെ മൂലഭാഷയെ, ആരാധനക്രമത്തിൻ്റെ സമ്പൂർണമായ സെലിബ്രേഷൻ, ഐഡിയൽ സെലിബ്രേഷൻ, അതെല്ലാം നമുക്ക് മുറുകെ പിടിക്കാം. അപ്പോഴാണ് നമ്മൾ സഭയുടെ മക്കളാകുന്നത്, ശ്ലീഹന്മാർ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് നമ്മളെത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും സ്നേഹനിധിയായ ജാരിസിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ ജീവിതവും സാമർഥ്യവും നല്ല ഇടപെടലുകളും നല്ല പഠിപ്പും നല്ല നേതൃത്വവും എല്ലാം ഈ ഇടവകയ്ക്ക് മാത്രമല്ല ഈ ദേശത്തിന് തന്നെ, പലായ്ക്ക് തന്നെ ഒരു ഉണർവനും ഉന്മേഷത്തിനുമെല്ലാം ഇടവരുത്തിയിട്ടുണ്ട്. വളരെ നല്ല സംശുദ്ധമായ നിലപാടുകളുള്ള വ്യക്തിയാണ് അച്ഛന്. അച്ഛനോട് ചേർന്ന് നല്ല പഠിപ്പും പരിജ്ഞാനവുമുള്ള രണ്ട് അധ്യാപകരാണ് കൂട്ടത്തിലുള്ളത്. സ്നേഹബഹുമാനപ്പെട്ട ആലപ്പാട്ട് കുന്നലച്ഛനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെറിയാൻ കുന്നക്കാട്ടച്ഛനും അധ്യാപകരാണ്. ആലപ്പാട്ട് കുന്നലച്ഛനും വലിയ കോളേജിൻ്റെ തലപ്പത്തിരുന്ന ആളാണ്. അങ്ങനെ ഈ ഇടവകയിൽ ബഹുമാനപ്പെട്ട വ്യാജിച്ചൻ്റെയും സഹ വൈദിക അസ്തന്തിമാരായിട്ടുള്ള മറ്റു രണ്ട് അച്ഛന്മാരുടെയും സാന്നിധ്യം നമുക്ക് കൂടുതൽ സുവിശേഷ വ്യാഖ്യാനത്തിനും പരിശുദ്ധ കുർബാനയുടെ സമ്പൂർണമായ ആഘോഷത്തിനും ഇടയാക്കുന്നുണ്ട്. അവരുടെ ഗതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രിയമായിട്ട് ഓർക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയ്ക്കും സെൻറ്റ് ജൂഡിനും സമർപ്പിക്കുന്നു. ഉച്ചതിനായ ഈശോ നമ്മളെല്ലാവരെയും ഐശ്വര്യപരിച്ച് അനുഗ്രഹിക്കുന്നു.